നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളിലൂടെയാണ് നമ്മെ ദൈവം വാഗ്ദത്തത്തിലേക്ക് നടത്തുന്നത് എന്ന് അങ്ങനെയുള്ള ഒരു ദൈവത്തെ കുറിച്ച് യോസഫ് സാക്ഷ്യം പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ തൻ്റെ സഹോദരന്മാരോട് സംസാരിക്കുന്നതായ സമയത്ത് യോസഫ് തൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ അല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത് എന്ന്. തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ കടന്നു വന്നതായ എല്ലാ പ്രശ്നങ്ങളും, പൊട്ടക്കിണർ, പോത്തിഫറിൻ്റെ വീട്, അടിമത്തം, കാരാഗ്രഹം തുടങ്ങി സകല കഷ്ടതകളും ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെട്ടിരുന്നവയായിരുന്നു എന്നാണ് യോസെഫ് ഇവിടെ സാക്ഷ്യം പറയുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ഉള്ളതായ ഒരു പാതയിലൂടെ നടത്തി എന്നെ കൊണ്ടുവന്നത്, നിങ്ങളെയെല്ലാം ഇപ്രകാരമുള്ള ഒരു ക്ഷാമകാലത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയത്രേ. ലോകം മുഴുവനും വരുന്നതായ ഈ ക്ഷാമകാലത്തിൽ നാം വാഗ്ദത്തം പ്രാപിച്ചതായ ജനം, നിങ്ങൾ കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ ജീവനോടിരിക്കണമെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ഒരു സാഹചര്യം ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയേ മതിയാകുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് യോസഫ് സഹോദരന്മാരെ ആശ്വസിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ലോകം മുഴുവന് ക്ഷാമമായിരുന്നതായ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് യോസഫ് ഇതിനെക്കുറിച്ച് ഇപ്രകാരം, തൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകളെ കുറിച്ച് ഇപ്രകാരം പ്രതികരിക്കുമ്പോൾ യോസഫിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ദർശനം ആ കഷ്ടതകളെ താണ്ടി, ആ കഷ്ടതകളെ ഓവർകം ചെയ്ത് അതിൻ്റെ നിറവേറലിൽ നിൽക്കുകയാണ്. പൂർണ്ണമായും അത് അവൻ്റെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞിരുന്നു. എന്താണ് നടന്നത്? ക്ഷാമം ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുമ്പോൾ യോസഫ് ഇവിടെ പാണ്ഡികശാലകൾ തുറന്ന് ധാന്യം അളന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. ക്ഷാമം നിമിത്തം ലോകത്തിലുള്ള മറ്റ് വ്യക്തികളെല്ലാം സമ്പത്തിനെ വിൽക്കുമ്പോൾ യോസഫ് ആ സമ്പത്തിനെ വാങ്ങി ഫറവോൻ്റെ സാമ്രാജ്യത്തിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ക്ഷാമം നിമിത്തം മറ്റുള്ള വ്യക്തികൾക്ക് ജോലി നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുമ്പോൾ അന്യദേശത്ത് ക്ഷാമകാലത്ത് ഉന്നതാധികാരിയായി ദൈവഭക്തനായ ഒരു പൈതൽ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതേ പ്രിയ ദൈവമക്കളെ, അതികഠിനമായ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞ നാളുകളിൽ നൽകിത്തന്ന വാഗ്ദത്തങ്ങളെ മറന്നു പോകത്തക്ക രീതിയിൽ കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഈ ദിവസത്തിൽ യോസഫിൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ നടത്തുന്നവനായ ദൈവം നിങ്ങളോടുകൂടെ ഉണ്ട്. അവൻ യോസഫിനെ അനുഗ്രഹിച്ചതുപോലെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. മറ്റുള്ളവർക്ക് അനുഗ്രഹകരമായി മാറുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. ആ ദിവസത്തിനായി സമർപ്പണത്തോടെ ഈ കഷ്ട സമയങ്ങളെ അഭിമുഖീകരിക്കാം. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.